നമസ്കാരം, ട്രൂവിഷൻ പാനോറമ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ഒരു കാലത്ത് നാടിന്റെ വികസനത്തിലെ ശക്തമായ വഴികാട്ടികളായിരുന്നു കൊല്ലപ്പണിക്കാർ. അവർക്ക് ഇന്ന് തൊഴിലില്ലാത്ത അവസ്ഥ. കാർഷിക മേഖലയുടെ തകർച്ചയും അധികൃതരുടെ അവഗണനയും മൂലം കൊല്ലപ്പണിശാലകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയുടെ തകർച്ചയും വൈദ്യുത ചാർജ് വർധനവ്, ഇരുമ്പിന്റെയും കരിയുടെയും രൂക്ഷമായ വിലക്കയറ്റവും അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത അവഗണനയും കാരണം നാട്ടിൻ പുറങ്ങളിലെ കൊല്ലപ്പണിശാലകൾ ഓരോന്നായി പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് നാടിന്റെ വികസനത്തിലെ ശക്തമായ വഴികാട്ടിയായിരുന്നു കൊല്ലന്മാർ. ഗ്രാമപ്രദേശങ്ങളിലെ ഉലയിൽ ചുട്ടുപഴുത്ത ഇരുമ്പിനെ പണയായുധങ്ങളാക്കി മാറ്റുമ്പോൾ കുലത്തൊഴിലിനപ്പുറം നാടിന്റെ മിടിപ്പും തുടിപ്പും ഇവരിലൂടെ പൂവണിയുകയായിരുന്നു. മുൻകാലങ്ങളിൽ കാട് വെട്ടിത്തെളിക്കുവാനും നിലം ഉഴുതുമറിക്കുവാനും നെല്ല് കൊയ്തെടുക്കുന്നതിനും കല്ല് ചെത്ത് മിനുക്കുന്നതിനും വെട്ടിയെടുക്കുന്നതിനും വീടുകൾക്കും കടകൾക്കും സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പൂട്ടുകളും താഴുകളും എന്തിനേറെ പറയുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും കോടിക്കണക്കിന് രൂപ വില വരുന്ന നിധിശേഖരങ്ങൾ സൂക്ഷിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറ പോലും നിർമ്മിച്ചിരിക്കുന്നതിന് പിന്നിൽ കൊല്ലന്റെ മനസ്സും ശരീരവുമായിരുന്നു പങ്കുവഹിച്ചിരുന്നത്. എന്നാൽ കുതിച്ചുപായുന്ന യന്ത്രവൽക്കരണത്തിന്റെയും ആഗോളവൽക്കരണത്തിന്റെയും ഫലമായി ഇന്ന് റെഡിമെയ്ഡ് ഇരുമ്പ് ആയുധങ്ങളുടെ മേൽക്കോയ്മ നാട്ടിൻ പുറങ്ങളിലെ കൊല്ലപ്പണിക്കാർക്ക് ഇത്തരം ഉൽപ്പന്നങ്ങളുമായി മത്സരിച്ചു നിൽക്കാൻ കഴിയാതായി. ഇത് ഇവരുടെ നിലനിൽപ്പിനെ തന്നെ തകിടം മറിക്കുകയാണ്. തന്റെ മക്കളെ പഠിപ്പിക്കുവാനോ പെൺകുട്ടികളെ നല്ല നിലയിൽ വിവാഹം ചെയ്തു കൊടുക്കുവാനോ കഴിയുന്നില്ല. തികച്ചും അസംഘടിതമായ ഇവർക്ക് സമൂഹം യാതൊരു വിലയും നൽകുന്നില്ല. വളർന്നു വരുന്ന കഴിവിനെ മുളയിലെ നുള്ളിക്കളയുന്ന സമീപനമാണ് ഇവിടെയുള്ള നിയമവും നിയമപാലകരും. മൊട്ടുസൂചി മുതൽ AK-47 വരെ ഉണ്ടാക്കുവാൻ കഴിവുള്ളവർ ഇവരുടെ കൂട്ടത്തിലുണ്ട്. ആവശ്യമായ പ്രോത്സാഹനവും സഹായവും നൽകിയാൽ നമ്മുടെ നാടിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ സാധിക്കുമെന്നിരിക്കെ കൊല്ലനെ ആർക്കു വേണമെന്ന മട്ടിൽ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. മുമ്പ് നാട്ടിലെ കാർഷിക രംഗത്തുള്ള ഇവരുണ്ടാക്കുന്ന വിളകളുടെ ഒരു വിഹിതം യഥാർത്ഥ ഉടമയായ കൊല്ല സമുദായത്തിന് നീക്കിവെക്കാറുണ്ടായിരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഇനി ഈ മേഖലയിൽ അവശേഷിക്കുന്നുള്ളൂ. ഇവരുടെ കാലവും കഴിഞ്ഞാൽ പിന്നെ കൊല്ലനെ കാണണമെങ്കിൽ ചരിത്ര പുസ്തകം തേടി പിടിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വറുതിയുടെ നീണ്ട പട്ടികയുമായി കഴിഞ്ഞുകൂടുന്നതിനു പകരം മറ്റു തൊഴിൽ മേഖല തേടിപ്പോകുകയാണ് ഇന്ന് കൊല്ലന്മാർ. ഞാൻ ഈ തൊഴിലെടുക്കുന്നത് 35 വർഷമായി. ഈ തൊഴിലിന്റെ ഒരു പ്രശ്നം വെച്ചാൽ വലിയൊരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മേഖല. ഈ തൊഴിലെടുക്കാൻ ആളില്ല. കാരണം വെച്ചാൽ ഈ തൊഴിൽ പഠിക്കാൻ വേണ്ടി ആരും വരുന്നില്ല. ഞങ്ങൾ മക്കൾ പോലും ഈ ഫീൽഡിലേക്ക് വരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കാർഷിക മേഖലയുടെ തകർച്ച, ആയുധങ്ങളുടെ ഉപയോഗമില്ലായ്മ, ഇതൊക്കെ വലിയൊരു വിഷയമായിട്ടുണ്ട്. പൊതുവേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മക്കൾ പോലും ഈ ഫീൽഡിലേക്ക് വന്നിട്ടില്ല. പണ്ടത്തെ ആ ദാരിദ്ര്യവും കഷ്ടപ്പാടും അതിൻ്റെ ഇടയിലൊക്കെ പഠിച്ചു പോയൊരു തൊഴിലാണ്. ഞങ്ങൾക്കൊന്നും കാര്യപ്പെട്ട വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ചെറുപ്പത്തിൽ വെച്ചാൽ ഞങ്ങൾ കുടുംബത്തിൽ കൂട്ടുകുടുംബത്തിൽ പിന്നെ അച്ഛനും അമ്മയും കുട്ടികളടക്കം വളരെ ചെറുപ്പത്തിലെ ഈ ഫീൽഡിലേക്ക് വന്നുകൊണ്ടാണ് ഈ തൊഴിൽ പഠിച്ചെടുത്തത്. ഇന്ന് ഈ തൊഴിലിൻ്റെ ചുറ്റിപ്പറ്റിക്കൂടെ തന്നെ ഒരുപാട് കമ്പനി ഉൽപ്പന്നങ്ങൾ നമ്മളെ വിപണിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഗുണമേന്മ ജനങ്ങൾ എഴുതിക്കോട്ടെ. ഞങ്ങളെ പ്രശ്നം വെച്ചാൽ ഈ തൊഴിൽ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുക, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ തൊഴിലെടുക്കാൻ ആരുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഏതാണ്ട് 49-50 മുകളിലുള്ള പ്രായമുള്ള ആൾക്കാരാണ് ഇന്ന് ഈ തൊഴിൽ ചെയ്യുന്നത്. ചെറുപ്പക്കാരും ഈ ഫീൽഡിലില്ല. ഇനി ഞങ്ങളുടെ തലമുറയിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലെടുക്കാൻ ആരുണ്ടാകും എന്നുള്ളതാണ് വലിയ വിഷയമായിട്ടുള്ളത്. ഗവൺമെൻറ് ഭാഗത്തു നിന്നാണ് ആ സപ്പോർട്ടുമില്ല. ഇപ്പോൾ കഴിഞ്ഞാൽ ആധുനിക മെഷീൻസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള പരിപാടികൾ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ അത്തരം ആധുനിക മെഷീൻസുകളും പ്രവർത്തിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിന് പരിശീലനം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം. എന്നെങ്കിൽ മാത്രമേ ഈ തൊഴിൽ മേഖല നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. കാർഷിക മേഖല ഒരു ഭാഗത്ത് പോയിട്ടുണ്ടെങ്കിലും അതിനെ ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ഇത്തരം ഈ തൊഴിൽ സംരംഭങ്ങൾ വളരെ അത്യാവശ്യം തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ തൊഴിൽ മേഖല സംരക്ഷിക്കാനും ബാക്കിയുള്ള ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. വിപണിയിൽ ഇറങ്ങുന്ന കമ്പനി ഉൽപ്പന്നങ്ങൾ, അതേപോലെ തന്നെ വാക്കത്തി ആയിക്കോട്ടെ, കൊച്ചു വിച്ചാത്തി ആയിക്കോട്ടെ, അരികളായിക്കോട്ടെ, ഇതൊക്കെ തന്നെ വിപണിയിൽ നിന്ന് ഇറങ്ങണമെങ്കിലും അത് നമ്മളെ ജനങ്ങൾ അതിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടും പുറത്തുള്ള ഒരു കൊല്ലപ്പണിശാലയിൽ അല്ലെങ്കിൽ കൊല്ലൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അത് പഴയ രീതിയിൽ സമ്പ്രദായം ഉപയോഗിച്ച് അരങ്കുടയായി മൂർച്ച കൂട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ കൃത്യതയുള്ള മൂർച്ച കിട്ടുകയുള്ളൂ, ആ ഗുണഭോക്താവിന് അതിൻ്റെ ഉപയോഗം കിട്ടുകയുള്ളൂ. കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ മനസ്സിനിണങ്ങിയ രൂപത്തിൽ നമുക്ക് ആയുധം നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കൊല്ല പണിക്കാരുണ്ടായെങ്കിൽ മാത്രമേ പറ്റുള്ളൂ.
കൊല്ലപ്പുരയുടെ ഇത്തിരിവട്ടത്തു നിന്നും പഴുത്ത ഇരുമ്പിൽ പാകതയുണ്ടാക്കി നാടിന്റെ നന്മ ലക്ഷ്യമിടുന്ന ഇക്കൂട്ടരെ ഇനിയെങ്കിലും തിരിച്ചറിയുവാനും ബന്ധപ്പെട്ടവർ ശ്രമിച്ചാൽ ഒരു കുലത്തൊഴിൽ നിലനിൽക്കുകയും ഒരു വലിയൊരു വിഭാഗം സമൂഹത്തിൽ അന്യം നിൽക്കാതാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കും ട്രൂവിഷൻ പാനോറമ ന്യൂസ് ഡോട്ട് കോം സന്ദർശിക്കുക.